ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആര് നീതി ന്യായം ചെയ്യുന്ന അവൻ ആ ദൈവത്തിന് പ്രീതിയാണ്. സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അവർക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. പ്ലെയിൻ ടിക്കറ്റിന്റെ പൈസ ആ പുള്ളി എൻ്റെ തന്നിട്ട് അവർ ട്രെയിനിൽ പോയി ബോംബെക്ക്. എൻ്റെ പേര് റജി തോമ്പിലത്തെ. ഞാൻ ടാക്സി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത്. മകൻ്റെ പേര് മനു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശദീകരിച്ചെന്ന് പറയാം. പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക, വിദ്യാഭ്യാസ സഹായം കുട്ടികൾക്ക്, കിറ്റ് രോഗികളായിട്ടുള്ളവർക്ക് ചികിത്സാ സഹായം, വിഭാഗ സഹായം. ആദ്യമായി വീട് വെച്ചു കൊടുക്കാനായിട്ട് ചേട്ടൻ ഇറങ്ങിയപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാനിട വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കൂടുതൽ സപ്പോർട്ടായിരുന്നു ഉണ്ടായിട്ടുള്ളൂ. അന്ന് നമ്മളിത് ഓരോരുത്തരുടെ ചെയ്യുന്ന ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർത്തിയാക്കി കഴിഞ്ഞ് അതിൻ്റെ കണക്കെല്ലാം എഴുതി എല്ലാവർക്കും തന്നവർക്കെല്ലാം അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുമായിരുന്നു. ഇത് പുറമ്പോക്കിൽ ആണ് ഈ ഭവനം ഉണ്ടായിരുന്നത്. 58 വർഷമായിട്ട് അമ്മച്ചിയും മകനും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു കുടിലായിരുന്നു. ഞാൻ ബസ്സിൽ ഇതിലുവഴി പോയപ്പോൾ കണ്ടതാണ്. ഞാൻ അവിടെ ചെന്ന് സന്ദർശിക്കുകയും അവരുടെ സങ്കടാവസ്ഥ എന്നോട് പറയുകയൊക്കെ ചെയ്തു. സുധീഷിനെ കാണുകയും സുധീഷ് കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് മെമ്പറെ കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഞാനത് പണിയുന്നതിനായിട്ട് തുടങ്ങിയപ്പോൾ അർച്ചനാ സിൽക്കിലെ സുധീഷ് പറഞ്ഞു അതിന് വേണ്ടുന്ന എമൗണ്ട് മൊത്തം ഞാൻ വഹിച്ചോളാവുന്ന ആ സഹോദരനാണ് അതിൻ്റെ മൊത്തം പൈസയും അതിനുവേണ്ടിയുള്ളത് മുടക്കിയത്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപാട് നൂലുമാലകളുണ്ടായിരുന്നു. അവരെ എല്ലാം സമീപിച്ച് വളരെ ഉദാരപരമായിട്ട് അതിനുവേണ്ടി എല്ലാവരും സഹകരിച്ചു. ആ അമ്മച്ചി ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഒരു ടാക്സി ഡ്രൈവറായ റീച്ചാനെ അടുത്ത് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് അറിയുവാൻ സാധിച്ചത്. നിർധരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സഹായവും വിവാഹ സഹായവും രോഗികൾക്ക് ചികിത്സാ സഹായവും വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുകയും ചെയ്തു വരുന്നു. ഈ നിൽക്കുന്ന വീട് രാജേന്ദ്രൻ്റെ വീടാണ്. 35 വർഷമായിട്ട് ഇവർ പുറമ്പോക്ക് സ്ഥലത്ത് താമസിക്കുകയാണ്. ചെറിയൊരു കുടിലായിരുന്നു. ഞാനിതൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കണ്ടതാണ്. രാജേന്ദ്രൻ്റെ മൂത്ത മകൾ രാജലക്ഷ്മി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉടനെ അരയുടെ താഴ്വശം വെച്ച് തളർന്നു പോയത് ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകളെ ചികിത്സിക്കുന്നതിനായിട്ടുള്ള സാമ്പത്തികമൊക്കെ ഒരുപാട് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഭവനം പണിയുന്നതിനായിട്ട് ഒരുങ്ങിയ സമയത്ത് ചില നിയമ തടസ്സങ്ങളുണ്ടാകുകയും ഭവനം പണിയാനായിട്ട് തടസ്സങ്ങളുണ്ടായതനുസരിച്ച് ഞാൻ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനെ പോയി കാണുകയും അദ്ദേഹം അവിടെ പണി ചെയ്യുന്നതിനായിട്ട് ചെങ്കുന്നൂർ RDOക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ പണി തുടങ്ങുകയും ചെയ്തു. ചികിത്സാ സഹായം എന്നുള്ളത് കൊണ്ട് എന്താണ്? വൃക്ക പോയവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വൃക്ക പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അച്ഛനെ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിയായതുകൊണ്ട് കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തു. ഇതാണ് സൗമ്യയുടെ ഭവനം. സൗമ്യ +1 പോയി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വൃക്ക 2 ഫെയിലായിപ്പോയത്. ജോൺസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ മൂലമാണ് ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇടയായത്. 4 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവർക്ക്. അച്ഛനൊരു കൂലി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവരുടെ സാമ്പത്തിക വിഷമം കണ്ടുകൊണ്ടാണ് സൗമ്യയുടെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അത് ഇടപെടുവാനായിട്ട് ഇടയായത്. ഇവർക്ക് മാറ്റിവെക്കുന്നതിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ നെഫ്രോയുടെ തലവനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അതിനുവേണ്ടി തയ്യാറായത്. അങ്ങനെ സൗമ്യ പഠിച്ച സ്കൂളിലെ HMന്റെ ലെറ്ററും ഇവരുടെ ഒരു കത്തും പിന്നെ ഇവരുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റുമായിട്ട് 12 സ്കൂളുകളെ ഞാൻ സമീപിച്ചു. ഇവരുടെ സമയത്ത് അച്ഛനുമായിട്ട് എല്ലാവരും ഉദാരപരമായിട്ട് സംഭാവന ചെയ്തു. അങ്ങനെ സ്കൂളുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആത്മീയ സംഘടനയിൽ നിന്നും 620,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി. അത് മാർത്തോമാസഭയുടെ വലിയ മെത്രാപ്പോലീത്ത ബഹുമാനപ്പെട്ട ക്രിസ്റ്റോസം തിരുമേനിയും കൊണ്ടാണ് സമയക്ക് ആ എമൗണ്ട് കൈമാറിയത്. ശ്രീ റജി തോമ്പലത്തിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മാതൃകാപരമായി പൊതുപ്രവർത്തനം കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. തിരക്കുള്ള ഈ ജീവിതകാലത്ത്
സാമ്പത്തിക ഭദ്രതയുള്ള ധാരാളമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് സഹായം അർഹിക്കുന്നവരെ കണ്ടുപിടിച്ച് തികച്ചും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന റജി തോമ്പലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. വിവാഹ സഹായം എന്നുള്ളതുകൊണ്ട് എന്താണ്? ഒരുപാട് കുട്ടികളെ, പെൺകുട്ടികളെ, പാവപ്പെട്ടവർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതായിട്ടുള്ള അറിയാം. അവർ വന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സാമ്പത്തികവും കല്യാണ വിവാഹത്തിനുള്ള ഡ്രസ്സും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്ന് തുടങ്ങിയതാണ്? 5 വർഷം വരെ കട്ടളനിരപ്പ് വരെ കെട്ടിയിട്ടിട്ട് പൂർത്തിയാക്കാൻ പറ്റാതെ ഓമന എന്നും പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് മാറിയുണ്ട്. അപ്പോൾ ഈ കാലത്തെ കാല് മുറിച്ചതാ, കല്യാണം കഴിച്ചതല്ല, അപ്പനും അമ്മയില്ല, ആങ്ങളെ ഉള്ളു, പ്രാർത്ഥനയല്ല, അവരെ മറ്റുള്ളവരെല്ലാം അവഗണിച്ച് അങ്ങനെ കിടന്നു. ഞാനത് കാണാനിടയായി. അപ്പോൾ അത് പൂർത്തിയാക്കി പാല് കാച്ചെല്ലാം കഴിഞ്ഞ് തകൽ കൊടുക്കുന്ന അച്ഛനും എല്ലാം കൂടെ വന്ന് പാല് കാച്ചി കഴിഞ്ഞപ്പോൾ കൂടെ നിന്നവർ സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു, ഓമനെ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള അരി ഇട്ടോളാൻ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു അരി വാങ്ങിച്ചതില്ലെന്ന്. അപ്പോൾ നിന്നവർക്കെല്ലാം അതൊരു ഭയങ്കര ഒരു വേദന ഉണ്ടായി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലൊക്കെ ഓർക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ആറാട്ടുപുഴയുള്ള പാപ്പച്ചി എന്നും പറഞ്ഞൊരു സഹോദരനെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞ് പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കും ഇങ്ങനെ കിറ്റുമൊക്കെ കൊടുക്കാമെന്നൊക്കെ ഇങ്ങോട്ട് പറയും. അപ്പോൾ അത് 5 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇത് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികമെല്ലാം മുടക്കുന്നത്. ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. റജിയായിട്ട് പരിചയപ്പെടാനും സഹകരിക്കാനും ഇതിനെപ്പറ്റി ഒരു ആലോചന നടത്തി. അന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് റജി പറഞ്ഞ ഇങ്ങനെ കുറേ ക്യാൻസർ രോഗികൾ, എഴുന്നേക്കാനും മേലാത്തവർ, മറ്റ് ആൾക്കാർ സഹായിക്കാനില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് റജി അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെ വീടുകളിൽ പോയി കാണുകയും അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതിന് അർഹതരാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ ഓരോ മാസത്തിൽ തുടങ്ങി അത് വീടുകളുടെ എണ്ണം കൂടി വന്നു. എത്ര വീടുകൾ വന്നാലും അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ലാതെയും അതിനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തന്നു. ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ റിച്ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വലിയൊരു സംഭവം എന്താ? മകന് ബോംബെ ജോലിയാണ്. അപ്പനും അമ്മയും, പപ്പായും അമ്മയും കൂടെ ബോംബെക്ക് ചെല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം മോന് ടിക്കറ്റിന്, പ്ലെയിനേ വരുന്നതിന് ടിക്കറ്റിൻ്റെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ അടുത്തുള്ള ഒരാൾക്ക് വളരെ കാലമായിട്ട് ഇങ്ങനെ വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് അടുത്ത സമയത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് വീട് ശരിയാക്കി കൊടുത്തിട്ട് ഉള്ളിയാണ് ക്രിസ്മസ് വരുന്നതായിരുന്നു. ഇത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാനിത് പൈസ ചോദിക്കാൻ ചെന്നതല്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇനി അടുത്ത എന്തോ പരിപാടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളിങ്ങനെ കിടക്കുന്നു, അദ്ദേഹത്തിന് വീട് ശരിയായി കൊടുത്തേണ്ട ക്രിസ്മസ് ഒരുങ്ങത്തുള്ളൂ, ആഘോഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയെന്നോട് ചോദിച്ചു എത്ര രൂപ വേണമെന്ന്. അന്നത്തെ കാലത്ത് അതിൻ്റെ തേച്ച് അതിൻ്റെ ഓടെല്ലാം മാറ്റി വെച്ച് ഷീറ്റിട്ടൊക്കെ കൊടുക്കുന്നതിന് 15,000 രൂപ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ 3,000 രൂപ കിട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പൈസ ഞാൻ തരാം, ഇനി ആരോടും ചോദിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയ്ക്ക് വന്നതല്ല, അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ പ്ലെയിൻ ടിക്കറ്റിൻ്റെ പൈസ ആ പുള്ളി എൻ്റെ തന്നിട്ട് അവർ ട്രെയിനിൽ പോയി ബോംബെക്ക്. അങ്ങനെ ഒരു വലിയൊരു സംഭവമുണ്ട്, വേറെ ഒരുപാടുണ്ട് മറക്കാനാവാത്തത്. അങ്ങനെയൊക്കെ റജിചേട്ടന് ഈ ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തുന്നത് അവരിങ്ങോട്ട് വരികയാണോ, അതോ റജിചേട്ടൻ അങ്ങനെ പോയി ഇത് അന്വേഷിക്കിച്ച് കണ്ടെത്തുന്നതാണോ, അതെന്താ, എങ്ങനെയാണ് സംഭവം? 1-2 വീട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോയ റോഡ് സൈഡിൽ കണ്ട് ഞാൻ ചെന്നിട്ടുണ്ടോ ഉണ്ട്. പിന്നെ ആൾക്കാരുള്ളവർ പറഞ്ഞ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്നോട് വന്ന് പറയാം. ആൾക്കാരൊക്കെ അറിയോ, അടുത്തുള്ളവരൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ അർഹതയുണ്ടെന്ന് തോന്നുന്നു, അപ്പം ഞാനത് പോയി കാണും. അപ്പം നമ്മൾ അതിന് വേണ്ടി കൊടുക്കാനുള്ള ഒരിതായിട്ട് അങ്ങ് തീരുമാനിക്കും. ക്രൈസ്തവരൊന്നും ഒന്നുമില്ല. സത്യസത്യമായി നിങ്ങളോട് പറയാം, ദൈവത്തിന് ജാതിയും മതവും ഇല്ല. ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആര് നീതിന്യായാലും ചെയ്യുന്ന അവനെ ആ ദൈവത്തിന് പ്രീതിയാരാം. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏറ്റവും എളിയവനായ എന്നെ കൊണ്ട് ദൈവത്തിന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടും ദൈവത്തിന് ഇതിനേക്കാളിലും വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് വിശ്വാസം അർപ്പിച്ച് സമൂഹത്തിലെ ചെറിയൊരു പതിപ്പായിട്ട് നിൽക്കുക,